അസ്സലാമു അലൈക്കും. അപ്പം എന്തൊക്കെ എൻ്റെ കൂട്ടുകാർ, എല്ലാവരുടെ വിശേഷങ്ങളും? എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് ഇതാ കപ്പ കൊണ്ട് നല്ല ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ റെസിപ്പിൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കി നോക്കുന്നുണ്ടാവും. എന്നാലും വളരെ എളുപ്പത്തിൽ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. കാരണം നമ്മൾ ചെറിയ കഷ്ണങ്ങളൊന്നും ആക്കണില്ല. ഈ ഒരു കപ്പ ഇതുപോലെ ഈ മുള്ളത്തോലും ഇങ്ങോട്ട് ഒഴിവാക്കിയിട്ട് കുക്കറിലിട്ടിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ കുക്കറിലിട്ട് കൊടുത്തതിന് ഇതിൻ്റെ മേലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതാണ്. ഏകദേശം ഒരു 5-6 വിസിൽ നമുക്ക് ഈ ഒരു കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിസിൽ ആവശ്യം വരുന്നുണ്ട് കേട്ടോ. കാരണം നല്ല വേവുള്ള കപ്പ തന്നെയാണ്, നമ്മൾ മുറിക്കാത്തതുകൊണ്ട് നമുക്ക് അത്ര വിസിലിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലേക്ക് ചെറിയൊരു അരപ്പ് കേട്ടോ, ഒരു അര മുറി തേങ്ങ, പിന്നെ ഒരു 5-6 പച്ചമുളക്, പിന്നെ 1-2 വെളുത്തുള്ളി, ചുവന്ന മുളക്, ചുവന്ന ഉള്ളിയിട്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മിക്സിൻ്റെ ജാറൊക്കെ. പിന്നെ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടോ, മഞ്ഞൾപ്പൊടി അധികം ആവരുത്, ഒരു 1/4 ടീസ്പൂണിന് കീപ്പട്ടായിട്ട് മഞ്ഞൾപ്പൊടി. അതെ, ഈ ഒരു സമയത്ത് നിങ്ങൾ പിന്നെ ഈ ഒരു നല്ല ജീരകം, പെരുംജീരകം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ പെരുംജീരകം ഇട്ട് കൊടുക്കണേ, നല്ല ജീരകം ഇട്ട് കൊടുത്ത് അതിന് ആ ഒരു പിന്നെ രുചി ഇഷ്ടമുള്ളവരിട്ടോ. പക്ഷേ നമുക്ക് ആ രുചി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ലേ. അതല്ലേ, വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ, ഒരു 1/2 ഗ്ലാസിൻ്റെ കീപ്പട്ടായിട്ടുള്ള വെള്ളം മതിയെ. ഞാനത് പാർന്നിട്ടൊന്ന് അങ്ങോട്ട് കറക്കി കൊണ്ടുവരിക. അപ്പം നല്ലോണം അങ്ങോട്ട് നമ്മൾ കറിക്കൊക്കെ തേങ്ങ അരക്കണ്ടല്ലോ, അത്ര അങ്ങോട്ട് അരിയരുത് കേട്ടോ. ഞാൻ മുളക് പൊടിക്കുന്ന മാന്തി കണ്ടില്ലേ, ഇതുപോലെ അരിഞ്ഞാൽ മതി. കാരണം അധികം അങ്ങോട്ട് അരിഞ്ഞാൽ ഒരു അതിൻ്റെ രസം ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കപ്പ വെന്ത് റെഡി ആയിട്ടോ. ഇനി ഒരു തവി വെച്ചിട്ട് ഇതാ ഒന്നിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നമ്മളെ ഈ ഒരു കപ്പ കണ്ടില്ലേ. നമുക്കൊരുപാട് ടൈമോ കാര്യമൊന്നുമാണ് വളരെ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് വെന്ത് കിട്ടിയല്ലേ, അത്ര പണിയുള്ളൂ കേട്ടോ. ഈ കപ്പ നല്ല വേവുണ കപ്പാണ് കേട്ടോ. വേവാത്ത കപ്പ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ വിസിൽ കൂട്ടിയിട്ട് പിന്നെ ചെയ്താൽ മതി. കാരണം നമ്മൾ ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയൊക്കെ ഒരുപാട് ടൈമൊക്കെ ആണല്ലോ, ഇങ്ങനെ ആകുമ്പോൾ എളുപ്പത്തിൽ പരിപാടി കഴിയല്ലേ. അപ്പോൾ ഇതാ ആ ഒരു സമയത്ത് ഞാനൊരു ചട്ടി എടുപ്പത്തിച്ചിട്ടാക്കി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് കുറച്ച് കടക്കെ ഇട്ട് കൊടുത്തത്. പിന്നെ ഇതാ കുറച്ച് ഈ ഒരു കരിയപ്പിൻ്റെ അല്ല വറ്റൽ മുളകൊക്കെ ഉണ്ടല്ലോ, അപ്പം വറ്റൽ മുളകിൻ്റെ എരിവൊക്കെ നോക്കണുണ്ടോ. കാരണം ഞാൻ പച്ചമുളകൊക്കെ ഒരുപാട് ഇട്ട് കൊടുത്തിട്ട്, പക്ഷേ നമ്മളെ മുളക് അത്ര എരിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് തവണ വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു അരപ്പ് തീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ. നമ്മളെ കപ്പ അണസറായിട്ട് നല്ല അടിപൊളിയായി. നമ്മൾ കുറച്ചും കൂടി ഒരു ഇങ്ങനെ ഉടഞ്ഞൊക്കെ വരണമെന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ട് ഒന്നും കൂടി ഇങ്ങനെ ഇതിലിട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ രസം, നല്ല രസമാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ. പിന്നെ ഈ ഒരു നമ്മൾ കൂട്ടാനെന്നൊക്കെ പറയുമല്ലോ, അത് തന്നെ സംഭവം. നമ്മൾ രാവിലെ ഇട്ടത് ഉണ്ടാക്കിന് രാവിലെ, പിന്നെ ഇതിക്ക് നമ്മൾ പാലപ്പണ്ടഞ്ഞ് കഴിക്കാന്. അപ്പം അതിലൊക്കെ കൂട്ടി അങ്ങനെയല്ലേ, എനിക്കിഷ്ടം അച്ചയൊക്കെ കഴിക്കുക കേട്ടോ, നല്ല രസമാണ്. പാലപ്പത്തൊക്കെ കൂട്ടി കഴിച്ചിട്ട് നല്ല രസമുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പുണ്ടൊക്കെ നോക്കണുണ്ട്, ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോളാണോ നമ്മളാ ഒരു നല്ല ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടിയത്. അപ്പോൾ അതാ നമ്മളെ കപ്പ റെഡി ആയിട്ടോ. ഞാനൊരു പാത്രത്തേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. നല്ല അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. ഉണ്ടാക്കിക്കണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എരിവില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാൻ ഒന്നങ്ങോട്ട് എണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടിട്ടോ ഒന്നിട്ട് കോരിയെടുത്തേക്കാം കേട്ടോ. അതും ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമല്ല കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യുക. പുതുതായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളൊക്കെ സപ്പോർട്ടാണ് എനിക്കുള്ള മുന്നോട്ടുള്ള എനിക്ക് പ്രതീക്ഷ കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി എൻ്റെ വീഡിയോ കണ്ട കൂട്ടുകാർക്ക്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ കപ്പൻ്റെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ നല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.